സാമൂഹ്യ പ്രവർത്തകയായ ഒരു സ്ത്രീ. അവിടെ ശ്വാസം മുട്ടി കഴിയുന്ന ഒരു ഭർത്താവ്. ഭാര്യ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭർത്താവിന് അവിടെ ഒരു ഉത്സവം പോലെയായി. ഞാനൊന്ന് പുറത്തേക്ക് പോവാ, പത്രക്കാരനെ മറക്കാൻ ഇപ്പൊ വരും. ഈശ്വര, അപ്പൊ നീ അവരുടെ കൂടെ പുറത്തേക്ക് പോണേ? അതില്ല മനുഷ്യ, ഞാൻ പുറത്തേക്ക് പോകുമ്പോ പത്രക്കാരനും പാൽക്കാരനും വരും, അവരുടെ കാശ് കൊടുക്കണം. നീ എങ്ങടെ പോണാവോ? ഞാൻ ക്ലബിൽ ഒരു മീറ്റിങ്ങിന്. ഭർത്താവിന് എങ്ങനെ മനസമാനം കൊടുക്ക എന്ന വിഷയത്തെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ വീടിനെ അങ്ങ് മുഴുവൻ വൃത്തിയാക്കിക്കൊള്ളണം. പുറത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇവിടുത്തെ കാര്യം പുറത്തെ മതി. പട്ടിയുടെയും പൂച്ചയും ഭക്ഷണ കാര്യം മറക്കണ്ട. അവളെ പോക്കണ്ടില്ലേ, കൊടുങ്കാറ്റ് പോണ പോലെയാ. ഈ വീട്ടില് വേലക്കാരൻ ഞാനും മാത്രം. കല്യാണിയേ, കല്യാണി, നീ എന്തിനാ പേടിക്കണത്? ഇപ്പൊ ഈ വീട്ടില് നമ്മ രണ്ടാള് മാത്രമേ ഉള്ളൂ. ഇരുട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നിനക്കെന്താ എന്നോടൊരു സ്നേഹമില്ലാത്ത പോലെ? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എന്നെ ചതിക്കല്ലേ. ഈ മാസം ആറായി. കല്യാണി, മനസ്സാ വാചാ കർമ്മണ, ഞാൻ ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. അതല്ല, ഈ മാസം ആറാമത്തെ വീട്ടിലാ ഞാൻ നിൽക്കുന്നത്. ഓരോ വീട്ടിലും മുതലാളിമാരുടെ സ്വഭാവം. കല്യാണി, ഇതാരറിയില്ല. അവള് വെളി പോയിരിക്ക. എത്ര നാളായി ഞാൻ ആഗ്രഹിക്കണെന്നറിയോ? അവളേതായാലും സമ്മതിക്കില്ല. ഈ കാര്യം ആരറിഞ്ഞു മുള്ളതേ? ഞാൻ സമ്മതിക്കില്ല. കല്യാണി പോരുത്. അയ്യോ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊന്ന് കാണിച്ചു തന്നിട്ട് പോ. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. ഞാൻ സമ്മതിക്കില്ല. അവളും സമ്മതിക്കില്ല, നീ സമ്മതിക്കില്ല, ഞാൻ എന്ത് ചെയ്യാ? എന്നെ കൂട്ടി വയ്യ, ഞാൻ ആകെ തളർന്നിരിക്കുക. നീ എന്തിനാ തളർന്നത്? ആ ലഡും ജിലേബി ഇരിക്കുന്ന പാത്രം ഒന്ന് കാണിച്ചാ മതി. എനിക്ക് പ്രമേഹം എന്ന് പറഞ്ഞ് അവൾ എന്നെ മധുരം തൊടിക്കില്ല. അവള് വരുന്നതിന് മുമ്പ് ആ ലഡും ജിലേബി ഇരിക്കുന്ന പാത്രം ഒന്ന് കാണിച്ചു തരോ? ഒന്ന് കാണിച്ചു താ, ഒന്ന് കാണിച്ചു തായോ, ഒന്ന് കാണിച്ചു താ.